بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، خلاصة كلاس 150 പേജ് നമ്പർ 139. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്തുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്തുകൾ 14 ഈ കിതാബിൽ എണ്ണിക്കൊടുത്തിട്ടുള്ളത്. അതിൽ 9 കറാഹത്ത് മുഖാരണത്തുൽ ഇമാമി ഖസ്തൻ, മനഃപൂർവം ഇമാമിനോട് യോജിക്കുക, ഫി ഫിഇലിൻ, ഒരു പ്രവൃത്തിയിൽ, ഔ കൗലിൻ, അല്ലെങ്കിൽ ഒരു വാക്കിൽ, ഗൈരി തഹറൂമി വ തഅ്മീനി, തക്ബീറത്തുൽ ഇഹ്റാമുമല്ല ആമീനുമല്ല, തക്ബീറത്തുൽ ഇഹ്റാം, ആമീൻ, ഇത് രണ്ടും അല്ലാത്ത ഏതെങ്കിലും വാക്കുകൾ, നിസ്കാരത്തിലെ കൗലുകളില്ല വാക്കുകൾ, അതല്ലെങ്കിൽ പ്രവൃത്തിയിൽ, പ്രവൃത്തി, അതിൽ ഇമാമിനോട് നമ്മൾ യോജിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമ് ചെയ്യുമ്പോൾ തന്നെ നമ്മളും, ഇമാമ് പറയുമ്പോൾ തന്നെ നമ്മളും പറയാം, അങ്ങനെ ഇമാമിനോട് കറക്റ്റ് ഒക്കുക ഒരേ സമയത്ത്, അങ്ങനെ മനഃപൂർവ്വം ചെയ്യൽ എന്നുള്ളത് അത് കറാഹത്താണ്. അപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യം അവിടെ ഒഴിവായാണ് പറഞ്ഞത്, തക്ബീറത്തുൽ ഇഹ്റാം, ആമീൻ. അപ്പം അതിൻ്റെ മസല എന്താ? ഫൈദ കാരണഹൂഫി തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ മസല അതല്ലാത്ത, ആമീൻ അല്ലാത്ത, ഇത് രണ്ടും അല്ലാത്ത കൗലിൽ വാക്കിൽ യോജിച്ചു വരൽ എന്നത് കറാഹത്ത്. അപ്പം ഇതിലോ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോട് മുക്കാരിനായി, ഇമാമിനോട് യോജിച്ചു, ഇമാമ് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം പറയുന്ന അതേ നിമിഷം തന്നെ ഇവനും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, ഔ സബഖഹു ബിഹി, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനേക്കാൾ മുൻകടന്നു, ആദ്യം ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ഇമാമ് നിസ്കാരം തുടങ്ങണം, ലം തൻഅഖിദ് സലാത്തുഹു, അപ്പോൾ ഇവൻ്റെ നിസ്കാരം കെട്ടുപെടുകയില്ല, ആ നിസ്കാരം നിസ്കാരമായിട്ട് തന്നെ വരൂല, ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോട് കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം അത് ഇമാമിനോടൊപ്പം അല്ലെങ്കിൽ ഇമാമിൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ നിസ്കാരം തന്നെ ശരിയാവില്ല അവിടെ. അതാണ് അതിൻ്റെ മസല. അപ്പം ഇനി ഒരെണ്ണം കൂടി പറയാനുണ്ട്, അത് ആമീനാണ്, അമ്മ താമീനു ആമീൻ ഫതുസന്നുൽ മുഖാറണത്തു ഫീഹി, അവിടെ ഇമാമിനോട് യോജിച്ച് ഇമാമ ആമീൻ പറയണ എപ്പോഴാണോ അപ്പം തന്നെ ആമീൻ പറയൽ എന്നത് സുന്നത്താണ്. ഇപ്പം നമ്മൾ ജുമാ അതേപോലെ തന്നെ മഗ്രിബീഷ സുബഹ പോലെയുള്ള നിസ്കാരങ്ങളിലൊക്കെ ഇമാമ് ആമീൻ പറയുമ്പോൾ നമ്മളും ആമീൻ പറയണം. അത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമ് ഫാത്തിഹയുടെ അവസാനമാകുന്ന വലല്ലാലീൻ ആ ആയത്തോതിയിട്ട് ഇമാമിനി ഒരു ശ്വാസം വിട്ടിട്ട് ആമീൻ പറയണമല്ലോ, അതിൻ്റെ മുന്നേ തന്നെ മൗമുമിങ്ങൾ കയറി ആമീൻ ഇമാമിൻ്റെ മുന്നേ കയറി തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ് കുറേ സ്ഥലത്തൊക്കെ കാണുന്നത്. അതങ്ങനെയല്ല അതിൻ്റെ വേണ്ടത്. ഇമാമ് ആ എന്ന് തുടങ്ങി ആമീൻ എപ്പോൾ തുടങ്ങുന്നോ അപ്പോഴേ മൗമുമിങ്ങളും ആമീൻ പറയാവൂ. അതാണ് സുന്നത്ത്. 10 കറാഹത്ത് അത്തഹല്ലുഫു അനിൽ ഇമാമി, ഇമാമിനെയും വിട്ട് പിന്തലാണ്, ബി റുക്നിൻ ഫിഇലിയിൻ, ഒരു കർമ്മപരമായ ഫർള് കൊണ്ട്, ഒരു ഫിഇലിയായ പ്രവൃത്തിപരമായ ഫർള്, അതുകൊണ്ട് ഇമാമിനെ വിട്ട് പിന്തുക. അതെങ്ങനെയാത്? ഒരു ഉദാഹരണം, ഖാൻ റക്കാൻ ഇമാമു, ഇമാമ് റുക്കു ചെയ്തു, വ റഫഅ റസഹു, ഇമാമ് റുക്കുവിൽ നിന്ന് തലപൊക്കീലിൽ ഇഅ്തിദാലിലേക്ക്, വൽ മഅ്മൂമു ഖായിമുൻ, അപ്പോഴും മഅ്മൂമ് നിർത്തത്തിലാണ്, മഅ്മൂമ് ഇങ്ങനെ നിൽക്കുകയാണ്, ഇമാമ് റുക്കുവിലേക്ക് പോയി, എന്നിട്ട് അവിടുന്ന് തലപൊക്കി ഇമാമ് ഇഅ്തിദാലിലെത്തി. അപ്പം ഇമാമിനെയും വിട്ട് ഒരു ഫർള് കൊണ്ട് പിന്തലാണ് അവിടെ വന്നത്, കാരണം ഇവൻ നിൽക്കണം നിർത്തത്തിൽ, ഇമാമുള്ളത് ഇഅ്തിദാലിൽ, അപ്പം അത് രണ്ടിൻ്റെ ഇടയിൽ ഇമാമിൻ്റെ ഒരു ഫർള് കഴിഞ്ഞുപോയി, അതാണ് റുക്കുഅ്. അങ്ങനെ വരൽ കറാഹത്താണ്. ചിലപ്പോൾ നമ്മൾ, നമുക്കറിയാം ഇവൻ്റെ ഫാത്തിഹ തീർക്കാൻ പോലെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പിന്തി നിൽക്കേണ്ടി വരും എന്നുള്ളതുണ്ട്. പിന്തി നിൽക്കാതിരിക്കാൻ പറ്റൂല, കാരണം ഫാത്തിഹ തീർക്കണമെങ്കിൽ പിന്തണമല്ലോ. അങ്ങനെയുള്ള ഘട്ടങ്ങളിലല്ല ഈ പറയണേ, അതൊന്നുമില്ലാതെ വെറുതെ പിന്തുക. അശ്റുഫി റുക്നിൻ കൗ ഫിഇലിയിൻ, 11 പറയണത് കറാഹത്ത്.
ഒരു ഫിഅലിയായ ഫർദിൽ അഥവാ ഒരു പ്രവൃത്തിപരമായ ഫർദിൽ ആരംഭിക്കുക. ഖബല ഇമാമി, ഖബലുൽ ഇമാമി, ഇമാമിൻ്റെ മുമ്പ് ആരംഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇമാമ് റുക്കുയിലേക്ക് പോയിട്ടില്ല, ഇമാം അവിടെ നിൽക്കുകയാണ്, സൂറത്ത് ഓതിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ മഅ്മൂമ് നേരെ റുക്കുയിലേക്ക് പോയി ആദ്യം തന്നെ. ഫയിൻ ഫഅലഹു, അങ്ങനെ ഒരാൾ ചെയ്താൽ നുദിബൽ ഔദു, മടങ്ങൽ സുന്നത്താണ്. ഇലാ മുതാബഅത്തിഹി, ഇമാമിനെ തുടരുന്ന അവസ്ഥയിലേക്ക് മടങ്ങുക. ഇമാമിനെ തുടരുന്ന അവസ്ഥയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഇമാം എവിടെയുള്ളത്? ഇമാമിൻ്റെ മുന്നിൽ ഇവൻ കയറിപ്പോയിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യൽ കറാഹത്താണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടത്? ഇമാം ഉള്ളിടത്തേക്ക് ഇവൻ മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ പിന്നോട്ട് വരിക. അടിക്കുറിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ താമദ, ഇവൻ മനഃപൂർവ്വമാണ് മുന്നോട്ട് പോയത് എങ്കിൽ ഇവൻ പിന്നോട്ട് വരൽ, അതാണ് അവന് വേണ്ടത്. അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. ഇല്ലാ തഹയ്യർ അവയിൽ ഔദീവ ദവാമി, അല്ല ഇവൻ മറന്നുകൊണ്ട് അങ്ങോട്ട് പോയതാണ്, അറിയാതെ സംഭവിച്ചതാണ് എങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, റുക്കുയിൽ തന്നെ നിൽക്കുക. ഇമാമിന് റുക്കുയിലേക്ക് വരാനുള്ളതല്ലേ. ഇത് രണ്ടും ഇഷ്ടമുള്ളത് അവന് ചെയ്യാം. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഒന്നുകിൽ ഇങ്ങോട്ട് ഇമാം ഉള്ളിടത്തേക്ക് മടങ്ങി വരിക, അല്ലെങ്കിൽ ഉള്ളിടത്ത് തന്നെ നിൽക്കുക. ഏതാ ഇഷ്ടം പോലെ ചെയ്യാം. ഓ കുല്ലുഹാദ, ഈ പറഞ്ഞതെല്ലാം ഫീമ ഇദാലം തഫ്ഹുഷിൽ മുഖാലഫത്തു, ഇമാമുമായിട്ടുള്ള എതിരാവല് മോശമാവാത്ത ഘട്ടത്തിലാണ് ഈ പറഞ്ഞത്. ഉദാഹരണം കറുക്കോഴി, റുക്കു ചെയ്തു, വസ്സുജൂതി സാനി, രണ്ടാം സുജൂതിലേക്ക് പോയി, കബലൽ ഇമാമി, ഇമാമിൻ്റെ മുമ്പ്. അതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ. വളരെ ഇമാമും ഇവനും തമ്മിലുള്ള ഈ എതിര് വളരെ മോശമാവാത്ത രൂപം, അതിൻ്റെ ഉദാഹരണമാണ്. ഇമാമ് നൃത്തത്തിലാണ്, ഇയാൾ റുക്കുയിലേക്ക് മുന്നേ കയറിപ്പോയി, അല്ലെങ്കിൽ ഇമാമ ഇടയിലെ ഇരുത്തത്തിലാണ്, അപ്പോൾ ഇയാളുണ്ട് രണ്ടാം സുജൂദിലേക്ക് അങ്ങോട്ട് പോയി പെട്ടെന്ന് ഇമാമിൻ്റെ മുന്നേ. അതിനെപ്പറ്റിയൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഫൈൻ ഫഹുഷത്ത്, ഈ ഇമാമിനോടുള്ള ഇവൻ്റെ ആ എതിര് അത് വളരെ മോശമാണെങ്കിൽ, കഅൻ തറഖഹു ഫി സജദത്തി സാനിയത്തി വന്ദ സബാ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ അടിക്കുറിപ്പാ വായിക്കണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇമാമ് രണ്ടാം സുജൂദിൽ കിടക്കുകയാണ്, ഇവനും രണ്ടാം സുജൂദിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇമാമ് രണ്ടാം സുജൂദിൽ കിടക്കുമ്പോൾ തന്നെ ഇവൻ അവിടുന്ന് എണീറ്റ് അടുത്ത റക്കാത്തിലേക്ക് പോയി. അപ്പം ഇമാമ് രണ്ടാം സുജൂദിൽ, ഇവൻ അടുത്ത റക്കാത്തിൻ്റെ നൃത്തത്തിൽ വന്ദ സബ, അങ്ങനെ പോയാൽ വജബൽ ഔദൂ ഫി സഹ്വി, മറന്നാണ് പോയതെങ്കിൽ ഇങ്ങോട്ട് മടങ്ങി വരൽ നിർബന്ധമാണ്. വയുന്ദബുവിൽ അംദി, മനഃപൂർവ്വമാണ് പോയതെങ്കിൽ മടങ്ങി വരൽ സുന്നത്തുമാണ്. അങ്ങനെയൊക്കെ മസല. പന്ത്രണ്ടാമത്തെ കറാഹത്ത് തഹല്ലുഫുൽ മഅ്മൂമി, മഅ്മൂമ് പിന്തിനിക്കൽ ലി ഇത്മാമി സൂറത്തിഹി, സൂറത്തിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മഅ്മൂമ് പിന്തിനിക്കൽ. അതായത് ഇമാമ റുക്കുയിലേക്ക് പോയി, അപ്പം ഞാൻ അഥവാ മഅ്മൂമ് എന്ത് ചെയ്യാണ്? സൂറത്ത് ഓതുക, ഫാത്തിഹയ്ക്ക് ശേഷമുള്ള സൂറത്ത്. അപ്പോൾ ഏതായാലും ഇതങ്ങോട്ട് തീർത്തിട്ട് പോകാം എന്ന് കരുതി പിന്തിനിക്കൽ, അത് കറാഹത്താണ്. ഹൈസുലം യുദിരി റുക്കുവൽ ഇമാമി എന്ന് അടിയിലുണ്ട്. ഇമാമ് റുക്കുവയിൽ നിന്ന് പൊങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ റുക്കുവയിലെത്തി അനക്കമടങ്ങാൻ നമുക്ക് സാധിക്കും. ഇമാമ് റുക്കുവയിൽ നിന്ന് പൊങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്ക് അവിടെ എത്തി അനക്കമടങ്ങാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കറാഹത്ത് വരൂല. അങ്ങനെ ഇല്ലെങ്കിലാണ് കറാഹത്ത്. പതിമൂന്നാമത്തെ ജമാഅത്തിൻ്റെ കറാഹത്ത് അൽ മുഫാറഖത്തു ബിലാ ഉദിരിൻ, കാരണമില്ലാതെ ജമാഅത്തിൽ നിന്ന് പിരിയലാണ്. തക്ക കാരണമില്ലാതെ ജമാഅത്തിൽ നിന്ന് ഒരാൾ ഒഴിവാവുക, എന്നിട്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നവനായി മാറുക, അത് കറാഹത്താണ്. അപ്പോൾ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടാൻ കാരണവും എന്ന് പറഞ്ഞാൽ ഇതുവരെ നിസ്കരിച്ചില്ലേ, അതിൻ്റെ
അവിടെയുള്ള ഇതുവരെ ഉള്ളതിൻ്റെ ഫളീലത്ത് നഷ്ടപ്പെട്ടു. കാരണമില്ലാതെ പിരിയൽ വന്നാൽ അമ്മൽ മുഫാറക്കത്തു ബി ഉദുരിൻ, കാരണത്തോട് കൂടെ പിരിയൽ, ഫലാ കറാഹത്ത ഫീഹ, അതിൽ കറാഹത്തൊന്നുമില്ല. കാരണത്തോട് കൂടെയാണ് പിരിഞ്ഞതെങ്കിൽ എന്ത് പറയാനില്ല, കറാഹത്ത് പറയാനില്ല. പക്ഷേ അൽ ഇസ്തിംറാറു മഅഹു അഫ്ളു എന്ന അലി ഷിബ്രാ മുല്ലസി റഹിമഹുല്ലാൻ്റെ ഉദ്ധരണി ഇബാറത്ത് താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്, അവിടെ അടിക്കുറിപ്പിലുണ്ട്. അഥവാ ഇമാമോട് കൂടെ കാരണമുള്ളപ്പോൾ തന്നെ ഇമാമോട് കൂടെ മുന്നോട്ട് തുടരലാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത്. ഒമിനൽ ഉദിരി, ഇമാമിനെ പിരിയാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. കാരണമുണ്ടെങ്കിൽ പിരിയാം, കറാഹത്തില്ല. കാരണത്തിൽപ്പെട്ടതാണ് മുറഹിസു തർക്കിൽ ജമാഅത്തി, ജമാഅത്തിനെ ഉപേക്ഷിക്കാൻ ഇവന് കിഴിവ് നൽകുന്ന കാര്യങ്ങൾ. അങ്ങനെയുണ്ടല്ലോ കുറേ കാര്യങ്ങൾ, ജമാഅത്തിന് നീ പോകണ്ട എന്നുള്ള നിലയിൽ നമ്മളോട് കിഴിവ് നൽകുന്ന ചില വിഷയങ്ങളുണ്ട്, ജമാഅത്തിന് പോവാതിരിക്കാനുള്ള ന്യായങ്ങൾ. അങ്ങനെയുള്ള ന്യായം നിസ്കാരത്തിൻ്റെ ഇടയിൽ വന്നുപെട്ടാൽ അപ്പോൾ ഇമാമിനെ പിരിയാം. പിരിഞ്ഞു എന്ന് വിചാരിച്ച് കറാഹത്ത് വരൂല. ഒരു ഉദാഹരണം, മുദാഫഅത്തി ഹദസിൻ, അശുദ്ധിക്ക് മുട്ടും പോലെ നിസ്കാരത്തിൻ്റെ ഇടയിൽ മൂത്രിക്കാനോ കാഷ്ടിക്കാനോ ഇവന് വല്ലാതെ തോന്നി. അപ്പം അവിടെ ഇവന് ഒരു കാര്യം ചെയ്യാം, ഇമാമിനെ പിരിഞ്ഞ് ഇവൻ്റെ നിസ്കാരം ഒറ്റക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ച് പോകാം, അവിടെ കറാഹത്ത് വരൂല. അതേപോലെ തർക്കുൽ ഇമാമി സുന്നത്ത മക്സൂദത്തൻ, ഇമാമ ഒരു പ്രധാനപ്പെട്ട സുന്നത്തിനെ ഇമാമ ഒഴിവാക്കുകയാണ്, അപ്പോൾ നമുക്ക് ഇമാമിനെ പിരിയാനുള്ള ന്യായമാണത്. ഒരു ഉദാഹരണം, സൂറത്ത് പോലെ സൂറത്ത് ഓതൽ എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്, ആ സുന്നത്തിനെ ഈ ഇമാമ് ചെയ്യണില്ല, ഈ ഇമാം അതൊക്കെ ഒഴിവാക്കുക, അങ്ങനത്തെ ഇമാമാണ് ഇയാൾ, അപ്പോൾ പിന്നെ നമുക്ക് ജമാഅത്തിൽ നിന്ന് പിരിയാനുള്ള നല്ല ന്യായമാണ്. പ്രധാനപ്പെട്ട സുന്നത്തിനെ ഒഴിവാക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ പ്രധാനപ്പെട്ട സുന്നത്ത് പറഞ്ഞാൽ, ഹിയമാ യുജ്മറു ബി സുജൂദി, സുജൂദ് ചെയ്ത് പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകൾ. അങ്ങനെയാണല്ലോ, അബാദ് സുന്നത്ത് ചെയ്യുന്നില്ലെങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അവ കവിയൽ ഖിലാഫു ബി വുജൂബിഹ, സുന്നത്താണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം ഒരു വിഷയത്തെ പറ്റി. പക്ഷേ ആ കാര്യം സുന്നത്തല്ല, അതൊരു വാജിബാണ് എന്ന ഒരഭിപ്രായം ശക്തമായി തന്നെ വന്നിട്ടുണ്ട്. പ്രബലാഭിപ്രായത്തിൻ്റെ എതിരിലായിട്ട് ഇത് വാജിബാണ് എന്നുള്ളൊരഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് നല്ല ബലവുമുണ്ട്, പ്രബലമല്ല എന്നാലും ബലമുണ്ട്. അപ്പോൾ ഈ പറയുന്ന സുന്നത്ത് അതൊരു പ്രധാന സുന്നത്തായി മാറും. ഔ വറദത്തിൽ അതില്ല തൂബി അദീമി ഫദ്ലിഹ, അല്ലെങ്കിൽ ആ പറയുന്ന സുന്നത്തിൻ്റെ മാഹാത്മ്യം, വലിയ മാഹാത്മ്യത്തെ അറിയിച്ചുകൊണ്ട് ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സുന്നത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് ഇമാമ് ഒഴിവാക്കുകയാണ് എങ്കിൽ നമുക്ക് ജമാഅത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഈ ഇമാമിനെ പിരിയാം. ഇതിങ്ങനത്തെ ഇമാമാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പം നോക്കുമ്പോണ്ട് അയാൾ ഇതൊക്കെ ഈ പ്രധാന സുന്നത്തിനെ ഒന്നും മൈൻഡ് ചെയ്യണില്ല, അപ്പം നമുക്ക് പിരിയാം. വത്തത്വീരുഹു, ഇമാമ് നീട്ടുന്നു അസ്വലാത്ത നിസ്കാരത്തെ നീട്ടുന്നു. ഒബിൽ മഅ്മൂമി ളുഉഫുൻ ഔ ശുഗുലുൻ, മഅ്മൂമിനാണെങ്കിൽ ബലഹീനത ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തൊഴിൽ കാര്യങ്ങളുള്ളതാണ്, അവിടെ ഇമാമാണെങ്കിൽ നിസ്കാരം നീട്ടുകയാണ്, അപ്പോൾ നമുക്ക് പിരിയാം. ഇങ്ങനെ നീട്ടു നിസ്കരിക്കുന്നിടത്ത് കൂടാൻ നമുക്ക് നേരമില്ല, അല്ലെങ്കിൽ നമുക്ക് വയ്യ, അപ്പം നമുക്ക് പിരിയാം. വസിയാദത്തു ഇസ്റാഇഹി, ഇമാമിൻ്റെ സ്പീഡ് കൂടുതലാണ്. ഈ ഇമാമിൻ്റെ ഒപ്പം മഅ്മൂമിന് വാജിബ് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുന്നത്തുകൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഇമാമിന് സ്പീഡ് കൂടുതലാണ് എങ്കിൽ മഅ്മൂമിന് പിരിയാം, കറാഹത്ത് വരൂല. ഒക്കെ തജിബുൽ മുഫാറക്കത്തു ഫൗറൻ, ചിലപ്പോഴുണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ വച്ച് ഇമാമിനെ വളരെ പെട്ടെന്ന് പിരിയൽ നിർബന്ധമുള്ള കാര്യമുണ്ടാകും. ഇമാമിനെ പിരിയൽ നിർബന്ധമാണ്. എങ്ങനെ പിരിയണം? വളരെ പെട്ടെന്ന് ഇമാമിനോട് പിരിയണം, നിർബന്ധമാണ് പിരിയൽ. അങ്ങനത്തെ കാര്യമുണ്ടാകും. ക തലബുസി ഇമാമി ഹിമി മുബത്തിലിൻ, ഇമാമ് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യത്തോട് ബന്ധപ്പെടും പോലെ.
ഇമാമുണ്ട്, നിസ്കാരം ബാത്തിലാക്കണ കാര്യം ചെയ്യാം. അപ്പം അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ഇമാമിനെ നമ്മൾ പിരിയണം, നിർബന്ധമാണ്. പതിനാലാമത്തെ കറാഹത്ത്, ഇഖാമത്തുൽ ജമാഅത്തി ഫീ മസ്ജിദിൻ, ഒരു പള്ളിയിൽ ജമാഅത്ത് നടത്തൽ. ഏത് പള്ളി? ഗൈരി മത്റൂഖിൻ, വഴിയോരത്തുള്ള പള്ളിയല്ല. നമ്മൾ നമ്മുടെ ബഹുഭൂരിപക്ഷ പള്ളികളും വഴിയോര പള്ളികളാണ്, അല്ലാത്ത പള്ളി. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അങ്ങനെ ആളുകൾ വന്ന് ഏതാളും വന്ന് കയറുന്ന രീതി അല്ലാത്തൊരു പള്ളി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുടുംബപ്പള്ളിയൊക്കെ ഉണ്ടാവും, ഞാൻ ഫാമിലിക്കാരുടെ പള്ളി. അങ്ങനെയുള്ള ഒരു പള്ളിയിൽ ജമാഅത്ത് നടത്തുക, ബി ഗൈരി ഇദ്നി ഇമാമി റാത്തിബി, അവിടെയുള്ള ഒരു പതിവായ ഇമാമുണ്ട് എന്നുള്ളൊരു ഔദ്യോഗിക ഇമാമ്, അയാളുടെ സമ്മതമില്ലാതെ ആ പള്ളിയിൽ നമ്മൾ ജമാഅത്ത് നടത്തുക, അത് പാടില്ല. കാരണം അതങ്ങനെ പബ്ലിക് ജമാഅത്തുകൾ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലമല്ല അത്, ആ പള്ളി. അപ്പോൾ പിന്നെ അവിടെ ഒരു ജമാഅത്ത് നടത്തണമെങ്കിൽ അയാളുടെ സമ്മതം വേണം അവിടുത്തെ ഇമാമിൻ്റെ. ഓ യുക്റഹു കറാഹത്താണ് ഇബ്തിദാഉ നഫ്ലിൻ, ഒരു സുന്നത്ത് നിസ്കാരം ആരംഭിക്കൽ കറാഹത്താണ്. ഇന്ത ഇക്കാമത്തിൽ ജമാഅത്തി, ജമാഅത്തിൻ്റെ ഇക്കാമത്ത് അൻ്റെ സമയത്ത്, ഇക്കാമത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിലനിൽക്കുകയാണ്, നിലനിർത്തുകയാണ്, ജമാഅത്ത് ആരംഭിച്ചു ആ സമയത്തുണ്ട് ഒരാൾ വന്നിട്ടൊരു സുന്നത്ത് നിസ്കാരം ആരംഭിക്കുക, അത് കറാഹത്താണ്. ഫഇൻ കാന ഫീഹി, അപ്പോൾ ഒരാൾ സുന്നത്ത് നിസ്കാരത്തിലാണ്, സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പം നോക്കുമ്പോണ്ട അവിടെ കറക്റ്റ് സമയമായി പള്ളിയിൽ, അപ്പം മുക്രി ഇക്കാമത്ത് അങ്ങോട്ട് വിളിച്ചു നിസ്കാരം ആരംഭിച്ചാൽ, അത്തമ്മഹു, ഈ ആൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തെ അയാൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഫൈൻ ഹഷിയ ഫൗത്തൽ ജമാഅത്തി, അപ്പോൾ ഇയാൾക്ക് സുന്നത്ത് നിസ്കാരം മൊത്തം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും എന്നയാൾ പേടിച്ചാൽ, അപ്പം ചിലപ്പോൾ അവിടെ ജമാഅത്ത് ആദ്യം തന്നെ നടക്കുന്നുണ്ട്, ഇയാൾ ചെല്ലുമ്പോഴേ ജമാഅത്തുണ്ട്, എന്നിട്ടും ഇയാൾ എന്താ ചെയ്തത്, അവിടെ സുന്നത്ത് നിസ്കരിക്കാനാണ് നിന്നത്, അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. അങ്ങനെ ചെയ്യേണ്ടതില്ല, അങ്ങനെ ഒരാൾ ചെയ്തു, അപ്പം സുന്നത്ത് നിസ്കാരം പൂർത്തീകരിച്ചാൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പേടിയുണ്ടെങ്കിൽ, ഖതഅഹു, അയാളുടെ ഈ സുന്നത്ത് നിസ്കാരത്തെ അയാൾ മുറിച്ചിട്ട് പോകണം. നദുബൻ അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. മാരമിർജു ജമാഅത്തുൻ ഉഖ്ര, വേണ്ട, ഈ ജമാഅത്ത് തീരണമെങ്കിൽ തീരട്ടെ, നമുക്ക് വേറെ ജമാഅത്ത് വരുന്നുണ്ട്, അപ്പോൾ അതിൽ കൂടാ നമുക്ക്, അങ്ങനെ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇത് മുറിക്കേണ്ടതില്ല സുന്നത്ത് നിസ്കാരം. ഇല്ല, അങ്ങനെ മറ്റൊരു ജമാഅത്തിന് പ്രതീക്ഷ ഇല്ല, ഈ ജമാഅത്ത് തന്നെ ജമാഅത്തായിട്ട് ഉള്ളൂടെ എങ്കിൽ അയാൾ സുന്നത്ത് നിസ്കാരം മുറിച്ചു വന്നിട്ട് ഇതിൽ കൂടണം. ഏതിൽ? ഈ ജമാഅത്ത് നിസ്കാരത്തിൽ കൂടണം, ഇപ്പം നടക്കണ ജമാഅത്തിൽ കൂടണം. അശക്കു ഫിൽ ജമാഅത്തി, കിതാബിൻ്റെ 140-ാമത്തെ പേജ്, ജമാഅത്തിൽ സംശയിക്കൽ. ജമാഅത്തായി നിസ്കാരം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകണ സംശയം, ലൗശക്ക, ഒരാൾ സംശയിച്ചു, ബാദ റുക്കൂഇഹി, പലതരത്തിലുള്ള സംശയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഈ ഒരു അധ്യായത്തിൽ. ഒരാൾ റുക്കൂഇൻ്റെ ശേഷം സംശയിച്ചു, മാലിമാമി ഇമാമോട് കൂടെ അയാൾ റുക്കൂയിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ സംശയമാണ്, ഹൽ ഖറ അൽ ഫാത്തിഹത്ത, അല്ല ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന് ഈ മൗമൂ സംശയിക്കുക. ലം യഊദ്, അയാൾ ഒരിക്കലും നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല, അങ്ങനെ മടങ്ങേണ്ടതില്ല. റുക്കൂയിൽ നിൽക്കുകയാണ് ഇമാമിൻ്റെ കൂടെ, അപ്പോഴാണ് ഇയാൾ ഞാൻ ഫാത്തിഹ ഓതിയോ എന്ന് ഈ പറയുന്ന ആൾക്ക് സംശയമാണ്, തിരിച്ച് നൃത്തത്തിലേക്ക് പോകാൻ പാടില്ല. പോയാൽ, മനഃപൂർവം അറിഞ്ഞുകൊണ്ട് പോയാൽ നിസ്കാരം ബാത്തിലായി പോകും. ബൽ തദാ റക്കായത്തൻ, പിന്നെ അയാൾ ചെയ്യേണ്ടതെന്താ, അയാൾ ഒരു റക്കായത്തിനെ വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. ബാദ സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഇയാൾക്ക് ഒരു റക്കായത്തിൻ്റെ കുഴപ്പമുണ്ട്, കാരണം ഈ റക്കായത്തിൽ ഫാത്തിഹ ഓതിയോ എന്ന് സംശയമാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഒരു റക്കായത്ത് നിസ്കരിക്കണം ഇമാമ് സലാം വീട്ടിയ ശേഷം. ഔഷക്ക കബല റുക്കൂഇഹി, ഒരാൾ റുക്കൂയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരാൾ സംശയിച്ചു, എന്ത്, ഹൽഹുവ മസ്ബൂക്കുൻ ഔ മുവാഫിക്കുൻ, ഞാൻ ഈ റക്കായത്തിൽ മസ്ബൂക്കാണോ അതല്ല മുവാഫിക്കാണോ. ഇതിൻ്റെയൊക്കെ നിർവചനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ടിനും രണ്ട് വിധികളാണ് പലപ്പോഴും നമുക്കറിയാം. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു സംശയം വന്നു എങ്കിൽ, അത്തമ്മൽ ഫാത്തിഹത്ത, ഇയാൾ ചെയ്യേണ്ടത് ഫാത്തിഹ പൂർത്തീകരിക്കുകയാണ് വേണ്ടത്,
അത് മുവാഫിക്കിൻ്റെ മസലയാണ്. മസ്ബൂക്കാണെങ്കിൽ ഫാത്തിയ പൂർത്തീകരിക്കേണ്ടതില്ല. പക്ഷേ ഇയാൾക്ക് ഇവിടെ എങ്ങനെയാണ് സംശയമാണെങ്കിൽ ഫാത്തിയ അങ്ങോട്ട് പൂർത്തീകരിക്കണം. വലാ യുദ്രിക്കു റക്കാത്ത, പക്ഷേ ഇയാൾ ഇപ്പം ചെയ്യുന്ന ഈ റക്കാത്തിനെ അയാൾ നേടൂല. മാലം യുദ്രിക്കില്ല ഇമാമ ഫിർ റുക്കൂഇ, ഇമാമിനെ റുക്കൂഇൽ വച്ച് എത്തിച്ചിട്ടില്ലെങ്കിൽ, എത്തിക്കാത്ത കാലത്തോളം അയാൾക്ക് ആ റക്കാത്ത് കിട്ടൂല. എന്ന് പറഞ്ഞാൽ മറ്റേ റക്കാത്ത് കിട്ടണമെങ്കിൽ ഇമാമിനെ റുക്കൂഇൽ വച്ച് ഇയാൾ എത്തിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ഇമാമ് റുക്കൂഇൽ നിന്ന് പൊങ്ങുന്നതിൻ്റെ മുമ്പ് ഇയാൾ റുക്കൂഇലെത്തി അനക്കമടങ്ങണം, ശാന്തനാകണം. ഈ പറയണ മസലയിലും അങ്ങനെ തന്നെ, എന്നാലേ റക്കാത്ത് കിട്ടുള്ളൂ. ഔഷക്കഫി ഇതറാക്കി റുക്കൂഇൽ ഇമാമി, ഒരാളിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് റുക്കൂ ചെയ്ത് ഇമാമിൻ്റെ ഒപ്പം ഇച്ചിരി സ്പീഡിൽ വന്നിട്ട് ഇമാമ് റുക്കൂയിലാണ്, അപ്പോൾ ഇയാൾ റുക്കൂയിനെ പിടിച്ചതാണ്, റുക്കൂയിൽ ഇമാമിനെ എത്തിച്ചതാണ് എന്ന് പറഞ്ഞാൽ റുക്കൂയിൽ ഇമാമിൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇമാമിൻ്റെ റുക്കൂ ഇവന് കിട്ടിയോ കിട്ടിയില്ലേന്ന് സംശയമായിപ്പോയി. അങ്ങനെയാണല്ലോ, തല്ലിപ്പടച്ച് ചെയ്താലൊന്നും സംഗതി അവിടെ ശരിയാവൂല. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഔ ഫി അന്നഹു അദറക സ്വലാത്ത മാഹു കാമിലത്തന്നഹു നാഖിസത്ത റക്കഅത്തിൻ. അല്ലെങ്കിൽ ഒരാൾക്ക് സംശയം, എനിക്കിപ്പോൾ ഈ ഇമാമിൻ്റെ കൂടെ നിസ്കാരം പരിപൂർണമായിട്ടും കിട്ടിയോ, അതല്ല ഒരു റക്കഅത്ത് കുറവാണോ, ഞാൻ ഒരു റക്കഅത്ത് എനിക്കിവിടെ കിട്ടിയിട്ടില്ല, എന്താ വേണ്ടത്, സംശയമാണ്. അത്താ വിറക്കഅത്തിൻ ബാദ സലാമിൻ ഇമാമി, ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ ഇയാൾ ഒരു റക്കഅത്തിനെ നിസ്കരിക്കണം. എന്നിട്ട് വയസ്തുനുലി സഹ്വി, സഹ്വിന് വേണ്ടി അയാൾ സുജൂദ് ചെയ്യണം. ഈ ഓടി വന്നിട്ട് ഇമാമിൻ്റെ റുക്കൂയിൽ കൂടുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെയൊക്കെ സംശയം, കറക്റ്റ് കാര്യങ്ങൾ റെഡിയാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അവസാനം വേറൊരു റക്കഅത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഔഷക്ക ഷാഫിഇയുൻ, അല്ലെങ്കിൽ ഒരു ഷാഫി മദ്ഹബുകാരൻ സംശയിച്ചു, ഫി ഇത്തിയാനി ഇമാമിഹിൽ മുഖാലിഫി മദ്ഹബൻ, മദ്ഹബിൽ വ്യത്യാസമുള്ള ആളാണ് ഇമാമ്, ആ ഇമാമ് ചെയ്തിട്ടുണ്ടോ, ബിൽ വാജിബാത്തി ഇന്ദഹു, എനിക്ക് അതായത് ഈ ഷാഫിക്കാരനായ മഹ്മൂമിന് നിർബന്ധമായ കാര്യങ്ങൾ, അത് ഈ എതിർ മദ്ഹബ്, ഉദാഹരണം ഹനഫി മദ്ഹബുകാരനാകുന്ന ഇമാമ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണെങ്കിൽ, ലം യു അസിർ, ആ സംശയത്തിന് വലിയ ഫലമൊന്നുമില്ല. കാരണം നമ്മൾ അയാളെ പറ്റിയിട്ട് എന്ത് മനസ്സിലാക്കിയാൽ മതി, അതൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന നല്ല വിചാരം. ഉദാഹരണം ഹനഫിയാകുന്ന ഇമാമിന് ഫാത്തിഹയിൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമില്ല, അവരെ മദ്ഹബ് അങ്ങനെയാണ്, നമുക്കോ നിർബന്ധമാണ്. അപ്പോൾ അയാൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകുമോ എന്ന് നമുക്കൊരു സംശയം. അപ്പം നമ്മൾ ആ സംശയത്തിൽ നിന്ന് നിൽക്കണ്ട, പ്രശ്നമില്ല, കാരണം അതൊക്കെ ചെയ്തിട്ടുണ്ടാകും, ഓതിയിട്ടുണ്ടാകും ബിസ്മി എന്ന് മനസ്സിലാക്കിയാൽ മതി. വലായതുറു അതും ഉഴത്തിക്കാതിഹി അൽ ഉജൂബ, ഈ ഇമാമ് മറ്റൊരു മദ്ഹബുകാരനാകുമ്പോൾ അയാൾ ആ വിഷയം ചെയ്തിട്ടുണ്ട്, എനിക്ക് നിർബന്ധമുള്ള കാര്യം, പക്ഷേ അത് വാജിബാണെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല ആ കാര്യം എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഉദാഹരണത്തിന് തന്നെ ആയിക്കോട്ടെ, ഫാത്തിഹയിൽ അയാൾ ബിസ്മി ഓതിയിട്ടൊക്കെ ഉണ്ട് ഈ ഹനഫിയായ ഇമാമ്, പക്ഷെ ആ ബിസ്മി നിർബന്ധമുണ്ട് എന്ന വിശ്വാസം അയാൾക്കില്ല, അഭിപ്രായമില്ല, കാരണം ഹനഫി മദ്ഹബിൽ നിർബന്ധമില്ല. അതുകൊണ്ടിപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല, ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് വരാതിരുന്നാൽ മതി. അപ്പം സംശയമേ ഉള്ളൂ, ചൊല്ലിയോ ചൊല്ലിയില്ലേ, എന്നാൽ കുഴപ്പമില്ല, ആ സംശയത്തിന് വലിയ അടിസ്ഥാനമില്ല, അത് ചൊല്ലിയിട്ടുണ്ടാകുമെന്ന നല്ല ഭാവനയാണ് വേണ്ടത്. തക്കബ്ബൽ അല്ലാഹ്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ചർച്ച ഇവിടെ അവസാനിച്ചു.